മത്സ്യത്തൊഴിലാളി ക്ഷേമസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക ബീച്ചിലെ വല റിപ്പയറിംഗ് ഹാളിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള പഠന ക്ലാസ് നടത്തി. സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും പരമ്പരാഗതമായിട്ട് പറഞ്ഞുള്ള എല്ലാ മേഖലയിലും ക്ഷേമ പദ്ധതിയുണ്ട്. ഇപ്പൊ സർക്കാർ തീരുമാനിക്കുന്ന ചില നിയമങ്ങൾ ചിലതൊക്കെ കൂട്ടിയോജിപ്പിച്ചാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യോജിച്ചിട്ടുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ എന്താ ഉദ്ദേശം അറിയോ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ നിയമസഭയിൽ ചില സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ സമയം തരും, ചില സമയങ്ങളിൽ സബ്മിഷൻ അവതരിപ്പിക്കാനുള്ള സമയം തരും. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിയമസഭയും ഞാനും തമ്മിലുള്ള ചില ചർച്ചകൾ നടക്കുക. ഇപ്പോൾ എന്താ നിയമസഭയിൽ നടക്കുന്നത്? ഇപ്പോൾ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ നിയമസഭയിൽ നടക്കുകയാണ്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ വനിതാ മത്സ്യത്തൊഴിലാളി രേഖ കാർത്തികേയൻ ഉൾപ്പെടെ വിരമിച്ച തളിക്കുളം, നാട്ടിക, ഏങ്ങണ്ടിയൂർ, വലപ്പാട് തുടങ്ങിയ മത്സ്യഗ്രാമത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ എം എൽ എ ആദരിച്ചു. മെയ് 8-ന് ഫിഷറീസ് മന്ത്രി പങ്കെടുക്കുന്ന അദാലത്ത് ഉണ്ടാകുമെന്ന് എം എൽ എ പറഞ്ഞു. ഏപ്രിൽ 15-നുള്ളിൽ പരാതികൾ ഓൺലൈനായി നൽകാം. ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ ദാസൻ, സംഘടനാ പ്രതിനിധികളായ കെ കെ രമേഷ്, ലാൽ കച്ചിലം, പി സി ജയബാലൻ, ജയപ്രകാശ്, കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് പി ആർ നാരായണൻ, കെ കെ സന്തോഷ്, വി സി സുജിത്ത്, ബാബു പനക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമിത കെ പി, സൗമ്യ സുരേഷ്, അശ്വിൻ രാജ്, ലിഷ തുടങ്ങിയവർ ക്ലാസ് എടുത്തു.